ഹായ്, കൃഷി കാഴ്ചകൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ സൂപ്പറിൽ അട കൊടുക്കുന്ന എങ്ങനെയൊക്കെയുള്ള അടകളാണ് സൂപ്പറിൽ നമുക്ക് കൊടുക്കാൻ പറ്റണത്, ഏത് തരത്തിലുള്ള അടകൾ കൊടുത്താലാണ് കർഷകർക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാവണത് എന്നുള്ളതൊക്കെ ഉള്ള വീഡിയോയാണ് ചെയ്യണത്. നമുക്കറിയാം, നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഏറ്റവും അറ്റത്ത് കിടക്കണ വൈറ്റ് അട കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നൂൽമുട്ടയും പുഴുവും മാത്രമുള്ള അട നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് അതിന് ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പണിതനായിട്ട് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം പല കർഷകർക്കും കറുത്ത അട കാണും. നമുക്കറിയാം ലെഫ്റ്റ് സൈഡിൽ ബാക്കി അഞ്ചടയിലും ഇങ്ങോട്ടുള്ള അഞ്ചടയിലും നൂൽമുട്ടയും പുഴുവും സമാധിയെല്ലാം അടഞ്ഞിട്ട് എല്ലാം സമാധി ആയിട്ടുണ്ടാകും. എന്നാൽ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് ഫീഡിങ്ങോ അല്ലെങ്കിൽ തേനോ മാത്രം കാണും. അതിനെ വെട്ടി കൊടുക്കാം നമുക്ക്. ഇനി അതും അല്ലാതെ വേറൊരു തരക്കാർക്ക് കാണും, ഈച്ചകൾ സ്വന്തമായിട്ട് തന്നെ അട പണിയണതുണ്ടാവും, അതും നമ്മൾ കൊടുക്കണുണ്ട്. ആ പണിയണ അട എങ്ങനെയാണ് കൊടുക്കാനുള്ള എന്നൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാരണം തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്വയമേ അവർ പണിയണ അട എപ്പോഴും തേൻ നിറയ്ക്കാൻ രീതിയിലുള്ളതായിരിക്കും അവർ പണിത് തേൻ നിറച്ച് വരണത്. ആ അട നമ്മൾ എങ്ങനെയാണ് ഇരിക്കുന്നത് അതേ പൊസിഷനിൽ തന്നെ കൊടുക്കണം. മറ്റേ അട ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അതിന് എങ്ങനെയാണ് ഇരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ്. കാരണം എപ്പോഴും ബ്രൂഡിലുള്ള അട താഴോട്ടൊരു ചെറിയ ചെരിവ് വേണം. അതിനെ നമ്മൾ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ഈച്ചയ്ക്ക് പണിയാനായിട്ട് എളുപ്പമായിരിക്കും. എപ്പോഴും തേന് നിറയ്ക്കുന്ന അട മുകളിലോട്ടൊരു കൂർപ്പം ഉണ്ടാകും, കാരണം തേന് അവർക്ക് നിറച്ച് വയ്ക്കാൻ വേണ്ടി താഴോട്ട് ഒലിക്കാതെ. അപ്പോൾ ആ രീതിയിൽ അതുപോലെ നമ്മളൊരു അടയെ നാല് പീസാക്കുകയാണെങ്കിൽ ആ അട എങ്ങനെ കൊടുക്കണമെന്ന് അതിനെയും കുറിച്ച് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തൊരു പോയി കാണണം. വീഡിയോയുടെ ലെങ്ത് കൂടും, അതുകൊണ്ടാണ് അതൊന്നും ഇതിൽ ഉൾപ്പെടുത്താത്തത്. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യാനുള്ളത് ഇതെല്ലാം പറഞ്ഞു. അപ്പം ഇനി മടിയനീച്ചയുടെ മുട്ട വരണ അട നമ്മൾ ഇനി എവിടെ കൊടുക്കും എന്നുള്ളത് പല ആൾക്കാർക്കും ഒരു സംശയമാണ്. കാരണം നമ്മളത് എന്ത് ചെയ്യും, പല ആൾക്കാർക്കും മടിയനീച്ചയുടെ മുട്ട ഇരിക്കുന്ന അട എന്ത് ചെയ്യണമെന്നറിയില്ല. അത് നമ്മൾ ചെയ്യാനുള്ളത് അതിൻ്റെ കംപ്ലീറ്റും അടയരെ അതിൻ്റെ മേൽമൂടി, അതായത് അതിൻ്റെ പ്രൊജക്ഷൻ നിൽക്കുന്ന ഭാഗവും സമാധി കിടക്കണതും നമ്മൾ ചെത്തി ഒഴിവാക്കണം. നല്ല രീതിയിൽ ചെത്തി ഒഴിവാക്കിയിട്ട് നമ്മൾ ആ അടയെ നമുക്ക് കൃത്യമായിട്ടും നമുക്ക് ഹണി ചേമ്പറിൽ വെള്ളം സ്പ്രേ ചെയ്ത് ഒഴിവാക്കി അതിനെ ക്ലീൻ ചെയ്ത് നമുക്ക് അട കെട്ടി കൊടുക്കാം. ആ അട ആരും കളയേണ്ട കാര്യമില്ല. മടിയനീച്ചയുടെ മുട്ടയിടുന്ന അട നമുക്ക് ഹണി ചേമ്പറിൽ കെട്ടിക്കൊടുക്കാം. അപ്പം ഇത് പല കർഷകർക്കും അറിയില്ല, ഞാനും മടിയനീച്ചയുടെ മുട്ടയിരുന്ന അട വെട്ടിക്കളഞ്ഞു എന്നാണ് അവർ പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം. ഓക്കെ, അതുപോലെ ഞാൻ പല വീഡിയോയിലും പറയണുണ്ട്, നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് അഞ്ച് ദിവസത്തിലൊരിക്കൽ റാണിസിൽ നോക്കണം മടിയനീച്ചയുടെ മുട്ട വന്നു കഴിഞ്ഞാൽ. അപ്പം തന്നെ നമുക്കറിയാം മടിയനീച്ചയുടെ മുട്ട വന്നു തുടങ്ങുമ്പോഴേക്കും അതിന് ആ അടയിൽ അതിൻ്റെ വലുപ്പം അറ വലുപ്പം കൂടുതലായിരിക്കും. അങ്ങനെ ഒരു അട കണ്ടാൽ നമ്മൾ അവിടെ അപ്പം തന്നെ ചെന്നിനെ വെട്ടി ഒരു റൗണ്ട് ഷേപ്പ്, ഏത് രീതിയിലാണ് രണ്ട് സൈഡും ഉണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പായിട്ട് കറക്കി കട്ട് ചെയ്തെടുക്കണം. അതല്ലെങ്കിൽ അതിനെ ഒന്ന് ചെത്തി ഒന്ന് ചട വീഴിച്ച് രണ്ട് വരയും വരച്ച് വിട്ടാൽ മതി. അവർ പുതിയതായിട്ട് വീണ്ടും അട അവിടെ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നു. കാരണം മടിയനീച്ചയുടെ മുട്ട സമാധി ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് ടെൻഡൻസിയും കൂടുതലായിരിക്കും ഇവർക്ക് പിരിഞ്ഞു പോകാനുള്ള. അപ്പം അങ്ങനെ ഒരു ടെൻഡൻസി മാക്സിമം നമ്മൾ ആണീച്ചയുടെ എണ്ണം മാക്സിമം കൂട്ടിൽ കുറച്ച് തന്നെ നിർത്തണം. നമുക്കിപ്പം റാണിയായിട്ട് മാറ്റിങ്ങിന് സത്യത്തിൽ ആണീച്ചയുടെ ആവശ്യമില്ല. നമ്മളിപ്പം തേനെടുക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. നമ്മളാരും കർഷകർ ഇപ്പോൾ കൂടി പിരിക്കണില്ല. അപ്പം നമുക്ക് ആണീച്ചയുടെ എണ്ണം സത്യത്തിൽ കൂടിൻ്റെ ആവശ്യമില്ല. എന്നാലും എങ്ങനെ നമ്മൾ കുറച്ചാലും കുറച്ച് ആണീച്ചകൾ കാണും. നമ്മൾ ആണീച്ചയുടെ എണ്ണം മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കണം, കൂട്ടരുത്. കൂടാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ അടകളെല്ലാം വെട്ടി തന്നെ ഒഴിവാക്കണം. അപ്പം അതൊക്കെയാണ് ഞാൻ അതുപോലെ ഹണി ചേമ്പറിൽ അട കൊടുക്കുന്നത് എങ്ങനെയുള്ള അടകളാണെന്ന് പറഞ്ഞ്, അതുപോലെ എത്ര അട ഏതൊക്കെ സമയത്ത് കൊടുക്കണമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കയറി നോക്കണം. ഒരേ സമയത്ത് ആരും മൂന്നും നാല് ഹണി ചേമ്പർ ഒരുമിച്ച് വെട്ടി കയറ്റരുത്. കയറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള തേനിൻ്റെ സോഴ്സ് കുറവായിരിക്കും. അതുപോലെ സോഴ്സ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന അളവാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സോഴ്സ് എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് ഹണി ചേമ്പറിൻ്റെ എണ്ണം കൂട്ടാം. അല്ലാതെ നമ്മൾ മൂന്നോ നാലോ ഹണി ചേമ്പർ ഒരു സമയം നമ്മൾ വെട്ടി കയറ്റിയെന്ന് പറഞ്ഞിട്ട് അതിനുള്ള തേൻ വരില്ല. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോ. അട നമുക്ക് സൂപ്പറിൽ ഒരേ സമയം വെട്ടിക്കയറ്റാന്നുള്ള വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തൊരു പോയി കാണണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.